ഹായ് ഫ്രണ്ട്സ്, സോഫ്റ്റ് സ്കില്ലോപീഡിയയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നല്ല പഠനത്തിന് വേണ്ടതും ഒഴിവാക്കേണ്ടതുമായ 10 കാര്യങ്ങളിലെ 4 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഈ ക്ലാസിന്റെ 1-ാം ഭാഗത്ത് കണ്ടു. അത് ഒരിക്കൽ കൂടെ നമുക്ക് ഓർത്തുകൊണ്ട് 2-ാം ഭാഗത്തേക്ക് കടന്നു വരാം. ഫിഫ്ത് വൺ, കൺട്രോൾ യുവർ റൊമാൻറ്റിക് ഹോർമോൺസ്. ഈ പെൺകുട്ടിയെ നോക്കുക, എല്ലാവരും ഇത് പഠിക്കുക. ഇപ്പോൾ ആ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. ഈസ്ട്രജനും പ്രോജസ്ട്രോനും ആൻഡ്രോജനും അങ്ങനെയുള്ള 100 കണക്കിന് ഹോർമോണുകൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ട് ഈ സമയത്ത് ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള പാഷനും സെക്ഷലായ പാഷനും ഒക്കെ കത്തി നിൽക്കുന്ന സമയം. അപ്പൊ ആ സമയത്ത് അടുത്ത ക്ലാസ്സിൽ ഇരിക്കുന്നവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നോക്കുന്നവൻ അവൻ എഴുതുവാണോ വായിക്കുവാണോ? ക്ലാസ് ടീച്ചർ വരുമ്പോഴും ഒരു കണ്ണ് ഉറക്കം ചത്താലും കണ്ണ് കോഴിക്കുട്ടിൽ എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. ഒരു 10-13 വയസ്സായി കഴിയുമ്പോഴേ 8-ലും 7-ലും ഒക്കെ പ്രവേശിക്കും. അതിന് മുമ്പ് ചില തുടങ്ങും. 8-ലും 7-ലും പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൾക്ക് വായെടുത്താൽ, അല്ലെ, ഇവിടെ ചിന്ത മുഴുവൻ ഇത് മാത്രമേ ഉള്ളൂ, കുറുക്കൻ ചത്താലും കണ്ണെവിടെയാ കോഴിക്കൂട്ടില്ല എന്ന് പറഞ്ഞതുപോലെ, കൃത്യമായി പറഞ്ഞാൽ ഈ 10-13 ആയി കഴിയുമ്പോഴേ പിന്നെ റൊമാൻസിനെ കുറിച്ചും പ്രണയത്തെ കുറിച്ചും ആ ചെറുക്കൻ ഈ ചെറുക്കൻ കഴിഞ്ഞ ദിവസം രണ്ടു പെൺകുട്ടികൾ സംസാരിക്കാൻ കേൾക്കാനിടയായി. ഒരു മണിക്കൂർ വന്നിട്ട് ക്ലാസ്സിലെ പ്രണയത്തെ കുറിച്ചും അവൻ എന്നെ നോക്കി ഇവൻ എന്നെ നോക്കി ഇതൊക്കെ പറയാം. അപ്പൊ ശരിയായ അർത്ഥത്തിൽ പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ കൺട്രോൾ യുവർ റൊമാൻറ്റിക് ഹോർമോൺസ്. ഈ ഹോർമോൺസ് ഒക്കെ ഉണ്ടാവും, ഈ ആഗ്രഹങ്ങൾ ഉണ്ടാവും, പ്രണയിക്കണമെന്ന് തോന്നും, പ്രേമിക്കണമെന്ന് തോന്നും. പക്ഷെ ഈ ഒരു പ്രായത്തിൽ പഠനം നന്നായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കണമെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിന് പകരമായിട്ട് ഞാനിപ്പോ തന്നെ കൈ വെച്ചതുകൊണ്ടോ ഒരു കുപ്പി ആനാമ്പള്ളം മുഴുവൻ കുടിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സിദ്ധനായ ഒരു അച്ഛൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു ചുക്ക് ചുണ്ടാമ്പ് സംഭവിക്കുകയെന്ന് നമുക്കറിയാം. സോ കൺട്രോൾ യുവർ റൊമാൻറ്റിക് ഹോർമോൺസ്. ആൻഡ് ദ സിക്സ്ത് പോയിന്റ് ബി എ ഫിലോമാത്. വാട്ട് ഈസ് ഫിലോമാത്? അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, എ പേഴ്സൺ ഹു സീക്സ് ആൻഡ് എൻജോയ്സ് ലേണിംഗ്. പഠനം അറിവ് ആസ്വദിക്കുന്ന ആള് മാത്രമല്ല, അന്വേഷിച്ച് ആസ്വദിക്കുന്ന ആളാണ്. ഒരു പുസ്തകം എവിടെയെങ്കിലും പുതിയതായിട്ട് പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ പുസ്തകം തപ്പിപ്പിടിച്ചു പോയി വാങ്ങിച്ചു വായിച്ച് അതിന്റെ അറിവ് നേടുന്ന ആളാണ് ഫിലോമാത്ത് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയില് ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, ഗ്രീക്ക് ഭാഷയില് മാത്രം എന്ന് പറഞ്ഞാൽ അറിവിനെ സ്നേഹിക്കുന്ന ആൾ. അപ്പൊ അറിവിനെ സ്നേഹിക്കുന്ന ഫിലോമാത്ത് ആകുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ജീവിതത്തിൽ നന്നായിട്ട് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവ് ആസ്വദിക്കാൻ ശ്രമിക്കണം, അറിവിനെ തേടിപ്പിടിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അതിനു പകരമായിട്ട് ടീച്ചർ നിർബന്ധിക്കുന്നതുകൊണ്ടും പരീക്ഷയ്ക്ക് ജയിക്കേണ്ടതുകൊണ്ടും അറിവ് അന്വേഷിക്കുന്ന ആൾ മാത്രമാകരുത് നിങ്ങൾ. സോ ബി എ ഫിലോമാത്ത്. ആ ചിത്രത്തിലെ പെൺകുട്ടിയെ നോക്കി, അവിടെ മുഖത്ത് നോക്കി, അറിവ് ആഗ്രഹിക്കുന്ന മാത്രമല്ല അവളെ പുസ്തകം കൈകിട്ടുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം, ഷീസ് റിയലി എൻജോയിങ് ദ ബുക്സ് നോളജ്. അറിവിനെ അവൾ ആസ്വദിക്കുന്നു, അതോടൊപ്പം തന്നെ അറിവിന് വേണ്ടി അവൾ തീവ്രമായി ആഗ്രഹിക്കുന്നു. അതാണ് ആ മുഖത്ത്, ആ പെൺകുട്ടിയുടെ മുഖത്ത് ദൃശ്യമാകുന്നത്. 7, അവോയ്ഡ് സ്റ്റഡിയിങ് വൈൽ ലൈയിങ് ഓൺ ബെഡ്. ബെഡിൽ കിടക്കുന്ന സമയത്ത് ബെഡിന്റെ മുകളിൽ കിടന്ന് പഠിത്തോളം ഒഴിവാക്കുക. പലപ്പോഴും നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് പഠിക്കുന്നത്, കിടന്നുകൊണ്ട് പഠിക്കുക. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, പലപ്പോഴും നമ്മൾ കിടന്നുകൊണ്ട് പഠിക്കുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുകയില്ല. കാരണം ബെഡ് എപ്പോഴും നമ്മളെ ഉറക്കത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാര്യമാണ് ബെഡ് എന്ന് പറയുക, നമ്മുടെ കിടക്കയെന്ന് പറയുക. അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഇനി ഞാൻ വേറൊരു ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട്, ബെഡിൽ കിടന്നുകൊണ്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പ്രത്യേകത എന്താണ്? അവൾ ആസ്വദിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ ഈ പറയുന്ന എല്ലാ വേദവാക്യങ്ങളല്ല, അതുകൊണ്ട് പൂർണ്ണമായിട്ട് പക്ഷെ ചിലർക്കെങ്കിലും ഭൂരിഭാവം പേർക്കും ബെഡിൽ കിടന്ന് പഠിച്ചാൽ ശരിയാവില്ല. ചിലർക്കെങ്കിലും ഒരു പക്ഷേ ബെഡിൽ കിടന്ന് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റിയെന്ന് വരും. അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുന്നില്ല. എങ്കിലും ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഭൂരിഭാവം പേർക്കും ബെഡിൽ കിടന്നുള്ള പഠനം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദ 7th point, അവോയ്ഡ് സ്റ്റഡിങ് വൈൽ ലൈയിങ് ഓൺ ബെഡ്. 8th point, അവോയ്ഡ് ദ മൊബൈൽസ് വൈൽ സ്റ്റഡിങ്. നമുക്കറിയാം ഈ ചിത്രം കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ അടുത്തിരുന്ന മെസ്സേജ് വരും, 100,000 മെസ്സേജുകൾ വരും, പിന്നെ ഒരാളെ നമ്മളെ ഒരാൾ വിളിക്കും, വേറൊരാൾ വിളിക്കും, അമ്മയെ വിളിക്കും, അപ്പനെ വിളിക്കുന്ന 100,000 കാര്യങ്ങളും. ഇത് കഴിഞ്ഞിരിക്കുമ്പോൾ പിന്നെ നോക്കാൻ തോന്നും ഫ്ലിപ്കാർട്ടിന്റെ ഓഫർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, ഉടനെ തന്നെ എനിക്കെന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട തീവ്രമായ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഈ മൊബൈൽ തന്നെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യും. സോ ആ സമയത്ത് എന്തെങ്കിലും ഓഫ് ആക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് എയർപ്ലെയിൻ മോഡിൽ ഇടുക, അത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ആ സമയത്ത്, ഈ പഠന സമയത്തെങ്കിലും ആ മൊബൈൽ എടുത്ത് എവിടെയെങ്കിലും ദൂരെ മാറ്റി വെക്കാൻ ശ്രമിക്കുക. സോ അവോയ്ഡ് മൊബൈൽ വൈൽ സ്റ്റഡി. ഇവിടെ ഒരു കാര്യം കൂടെ പഠിക്കണം, നോമോഫോബിയ എന്ന് പറയുന്ന ഒരു ഫോബിയ. മൊബൈലിൽ ഒരാൾ അഡിക്റ്റായി കഴിയുമ്പോൾ, ഒരാൾക്ക് മൊബൈലിനോട് അമിതമായ പ്രണയം തോന്നുമ്പോൾ, ആ ഒരു അസുഖത്തിന് വിളിക്കുന്ന പേരാണ് നോമോഫോബിയ എന്ന് പറയും. മൊബൈലിനോടുള്ള ഭയങ്കരമായ പ്രേമം, അപ്പൊ അതൊരു രോഗമാണ്.
പലപ്പോഴും പല കുട്ടികൾക്കും അത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും നമുക്ക് മുതിർന്നവർക്കൊക്കെ കണ്ടിട്ടുണ്ട്, നോമോഫോബിയ. പഠിക്കുന്ന സമയത്തോ അല്ലാത്തപ്പോഴും ഇത് എപ്പോഴും അടുത്ത് വേണം, ഇല്ലെങ്കിൽ വലിയ അസ്വസ്ഥതയാണ്. ആ ഒരു രോഗത്തിന് അടിമയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ വൈകിട്ടില്ല, കുറെ കുറെ കഴിയുമ്പോൾ ചികിത്സ തേടേണ്ടി വരും. അതുകൊണ്ട് നോമോഫോബിയ എന്ന് പറയുന്ന ഫോബിയയ്ക്ക് പ്രത്യേകിച്ച് മൊബൈലിന് അടിപ്പെടാതിരിക്കുക. ടേക്കിങ് ലിക്വിഡ്സ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. എന്റെ അർത്ഥം അതാണ്, നമ്മൾ ആവശ്യത്തിന് ചൂടുള്ള അല്ല തണുപ്പുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വെള്ളം എപ്പോഴും ഉള്ളിലേക്ക് ചെന്നുകൊണ്ടിരിക്കണം. അത് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചാൽ ഈ 100 പ്രാവശ്യം അടുക്കളയിലേക്ക് പോയി പിന്നെ അവിടെ അമ്മച്ചി എന്താ ഉണ്ടാക്കുന്നത് അതിനെ കുറിച്ച് ചിന്തിച്ച് പറ ചെയ്ത് ആ പാടെ നമ്മൾ മൗത്ത് വാട്ടറിംഗ് നടത്തേണ്ട കാര്യമില്ല. മൗത്ത് വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ വായ്പയുടെ വെള്ളം ഊറുന്നതിനാണ് മൗത്ത് വാട്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ആഹാരത്തെ കുറിച്ച് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല, ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്ത് വെക്കുക. പക്ഷെ ആ വെള്ളം നമ്മൾ അറ്റ് റെഗുലർ ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോൾ തുടർച്ചയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മെമ്മറിയെ വളരെ നന്നാക്കി കൊണ്ടുപോകും, ബൂസ്റ്റ് ചെയ്യും, നമുക്ക് കുറെ കൂടെ എനർജി കിട്ടും. ആൻഡ് 10 പോയിന്റ്, കീപ് അവേ ഫ്രം ദ ടിവി ആൻഡ് റിമോട്ട്. ഈ ടി വി ഉള്ള റൂമിൽ പഠിക്കാൻ പഠിക്കാതിരിക്കുക. റിമോട്ട് അവിടെ ഇനി ഉണ്ടെ പോലും ആ റിമോട്ട് എടുത്തങ്ങ് മാറ്റി വെക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത് 10th പോയിന്റ്, അതാണ് റിമോട്ട് എടുത്ത് മാറ്റിവെക്കുക. ടി വി ഉള്ള മുറിയിൽ നിന്ന് കണ്ടും പഠിക്കാതിരിക്കുക. ആ മുറിയിൽ നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ റിമോട്ട് എടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെച്ചേക്കുക. അപ്പൊ അനാവശ്യമായിട്ട് ഇടയ്ക്ക് ചാനൽ മാറ്റാൻ നമുക്ക് തോന്നുക. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമുക്ക് ചാനൽ കാണാം, ചാനൽ മാറ്റാൻ പറ്റും. അപ്പോൾ അവോയ്ഡ് അവേ ഫ്രം ദ ടിവി ആൻഡ് ദ റിമോട്ട്. നല്ല പഠനത്തിന് വേണ്ടതും ഒഴിവാക്കേണ്ടതുമായ 10 കാര്യങ്ങൾ ഇന്നലെയും ഇന്നുമായി നാം ചർച്ച ചെയ്യുകയായിരുന്നു. അത് ഒരിക്കൽ കൂടി ഓർത്ത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം. സോ ഇതിന് ഇംഗ്ലീഷ് പറയുന്നത് ചേഞ്ചിങ് എൻവയൺമെന്റൽ ഡിസ്അഡ്വാൻറ്റേജസ് ഇൻറ്റു അഡ്വാൻറ്റേജസ് എന്നാണ്. നമ്മുടെ സാഹചര്യം അനുകൂലമല്ലെങ്കിൽ പോലും ആ സാഹചര്യത്തെ നമ്മൾ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു. സോ മനോഹരമായ ഒരു നല്ല പഠനശീലം നിങ്ങൾക്ക് ആശംസിക്കുന്നു. തീർച്ചയായും നമ്മൾ പഠിക്കുന്നതിന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. നമ്മൾ തീർച്ചയായിട്ടും അനാമണം വെച്ച് ഉരുസ് വരയ്ക്കണം. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രധാനവുമായി ചെയ്യേണ്ട ഇങ്ങനെ ഏതാനും കാര്യങ്ങളുണ്ട്, അതും നമ്മൾ ഓർക്കണം. അല്ലെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നല്ല ഒരു സോഫ്റ്റ് സ്കില്ലോപീഡിയാണ് മറ്റൊരു ക്ലാസ് കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.